സന്ധികളെടുക്കുന്ന കുത്തിവയ്പ്പ് എന്ന് പറയുമ്പോൾ പലതരത്തിലാണ് സന്ധികളിലോ അല്ലെങ്കിൽ ലോക്കലായിട്ട് നമ്മൾ ലോക്കൽ എന്നുവെച്ചാൽ ഈ ഏരിയയിൽ മാത്രം വേദനയുള്ള സ്ഥലത്തെടുക്കുന്ന കുത്തിവയ്പ്പുകൾ, ആ സന്ധികളിലാകാം, സന്ധിക്ക് പുറത്തുള്ള സ്ഥലങ്ങളിലാകാം, അത് പലതരത്തിലുള്ള കുത്തിവയ്പ്പ് എടുക്കാം. അത് വലിയ ടോപ്പിക്കാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സന്ധികളെടുക്കുന്ന ഇഞ്ചെക്ഷൻസിനെ കുറിച്ച് സംസാരിക്കാം. സന്ധികളെക്കുറിച്ച് എടുക്കുന്ന ഇഞ്ചെക്ഷൻസിൽ നമ്മൾ രണ്ട് തരത്തിലാണ് നമ്മളിതെടുക്കുന്നത്. ഒന്ന്, നമുക്കറിയാം സന്ധി ആർത്രൈറ്റിസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നീർക്കെട്ടുള്ളത്, അതായത് സന്ധികളിൽ നീര് വയ്ക്കുന്ന ടൈപ്പ് ആർത്രൈറ്റിസ്. രണ്ട്, നീര് വയ്ക്കാത്ത ടൈപ്പ് ആർത്രൈറ്റിസ് അഥവാ ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്, തേയ്മാനം കൊണ്ടുണ്ടാകുന്ന സന്ധിവേദനകൾ. അപ്പോൾ ഇത് രണ്ടിനും പലതരത്തിലുള്ള ചികിത്സാ രീതികളിൽ സന്ധികളിൽ ഇഞ്ചെക്ഷൻസ് എടുക്കാറുണ്ട്. ഒന്നാമത്, പലപ്പോഴും സന്ധികളിൽ ഇഞ്ചെക്ഷൻ എടുക്കണം എന്ന് പറയുമ്പോൾ രോഗികൾ പേടിച്ചു പോയി, അയ്യോ ലോ ജോയിൻറ്റ് ഇഞ്ചെക്ഷൻ എനിക്ക് വേണ്ട ഡോക്ടറെ. അതൊരു പലപ്പോഴും തെറ്റിദ്ധാരണയിൽ നിന്ന് വരുന്ന ഒരു റെസ്പോൺസാണ്. അപ്പോൾ എല്ലാവർക്കും സന്ധികൾക്ക് ഇഞ്ചെക്ഷൻ എടുക്കണമെന്നാണോ? ഒരിക്കലുമല്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ കാണുന്ന പേഷ്യൻസിൽ 1% താഴെ ആളുകൾക്ക് മാത്രമേ സന്ധികളിൽ ഇഞ്ചെക്ഷൻ എപ്പോഴെങ്കിലും എടുക്കേണ്ടി വരാറുള്ളൂ. വളരെ റെയറായിട്ട് എടുക്കുന്ന, കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു ഇഞ്ചെക്ഷൻ അല്ല സന്ധികളിൽ എടുക്കുന്ന ഇഞ്ചെക്ഷൻ. അപ്പോൾ നീർക്കെട്ടുള്ളവർക്ക് എടുക്കുന്ന ഇഞ്ചെക്ഷനെ കുറിച്ച് ഞാൻ പറയാം. നീർക്കെട്ടുള്ളവരെന്ന് വെച്ചാൽ നമുക്ക് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ആമവാദം അല്ലെങ്കിൽ നീർക്കെട്ടുള്ള ടൈപ്പ്, തേയ്മാനം കൊണ്ട് വന്ന നീർക്കെട്ട് അല്ലെങ്കിൽ ഗൗട്ട്, അതായത് യൂറിക് ആസിഡ് കൂടി വന്നിരുന്ന ഗൗട്ട്, ഇതിലെല്ലാം ജോയിൻസിൽ വളരെ സിവിയറായിട്ട് നീർക്കെട്ട് കാണും. ഈ നീര് അവിടെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇൻഫ്ലമേഷൻ അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നീരിൻ്റെ അർത്ഥം. ഇൻഫ്ലമേഷൻ ഉണ്ട് എന്ത് പറ്റും? ഈ സന്ധികളുടെ ഒരു കവറിംഗ് ഉണ്ട്, തരുണാസ്ഥി അഥവാ കാർട്ടിലേജ് എന്ന് പറയും. കാർട്ടിലേജിന് തേയ്മാനം സംഭവിക്കുകയും അവിടെ ചെറിയ ഇറോഷൻ പോലെ, അത് ഈ നീർക്കെട്ട് ആ സന്ധികളെ കാർന്നു നിന്ന് തേയ്മാനമായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? ആ സന്ധികൾ നശിച്ചു പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സന്ധികളിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് എപ്പോഴും ചെയ്യേണ്ടത്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന്, നമ്മൾ പലപ്പോഴും മരുന്നുകൾ കഴിക്കും അല്ലേ, മെഥോട്രെക്സെറ്റോ എച്ച്സിക്യു പോലെയുള്ള മരുന്നുകൾ കഴിക്കും. അത് കഴിച്ചു കഴിയുമ്പോൾ എന്താ പറ്റുന്നത്? നമ്മുടെ സന്ധികളുടെ പതുക്കെ അസുഖം കുറയുന്നു, ESR കുറഞ്ഞു വരുന്നുണ്ട്, ആ സന്ധിയിലെ നീർക്കെട്ടും താരതമ്യേന പതുക്കെ 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 കുറഞ്ഞു വരും. അതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഒരാൾ വന്നു, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആയിരുന്നു, ഒരു സന്ധി 20 joints നീർക്കെട്ടുണ്ടായിരുന്നു, അതിൽ 19 joints നീർക്കെട്ട് ശരിയായി, മരുന്ന് കഴിച്ച് ശരിയായി. 1 joint നീർക്കെട്ട് ശരിയായിരുന്നു, ചിലപ്പോൾ മുട്ടിലായിരിക്കും, നീരിങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ രണ്ട് ഓപ്ഷൻസാണ് നമുക്കുള്ളത്. ഒന്ന്, മരുന്നുകൾ കൂട്ടുക, മെത്രോസിൽ കഴിച്ചതിനേക്കാളും ഡോസ് കൂട്ടുക. രണ്ട്, ആ ഒരു ജോയിൻറ്റിലെ നീര് കുത്തിയെടുത്ത് അവിടെ ഇഞ്ചെക്ഷൻ എടുക്കുക. ഇതിലേതാണ് കൂടുതൽ എഫക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ പെട്ടെന്ന് എഫക്റ്റ് കിട്ടുന്നത് പലപ്പോഴും ജോയിൻറ്റിൽ ഇഞ്ചെക്ഷനാണ്. കാരണം എഫക്റ്റ് വിൽ ബി ഇമ്മീഡിയറ്റ്. ഒരു ദിവസത്തിനുള്ളിൽ അത് നീര് കുത്തിയെടുത്ത് അവിടെ ഇഞ്ചെക്ഷൻ എടുക്കുന്നതുകൊണ്ട് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ വേദന കുറഞ്ഞ ആൾക്ക് നടക്കാൻ സാധിക്കും. പലപ്പോഴും വീൽ ചെയറിലുള്ള ആളുകൾ മുട്ടിന് നീര് കൊണ്ടാണ് നടക്കാതിരിക്കാൻ പറ്റുന്നത്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുട്ടിന് ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും, അതായത് എസ്പെഷ്യലി സ്റ്റിറോയിഡും, ചെറിയ ഡോസ് സ്റ്റിറോയിഡും ചെറിയ ഡോസ് ലോക്കൽ അനസ്തെറ്റിക്കും ചേർത്തിട്ടാണ് നമ്മളിതെടുക്കുന്നത്. ഇതെടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും രോഗികൾ അടുത്ത ദിവസം തന്നെ നടക്കാൻ പറ്റാറുണ്ട്. വളരെ പെട്ടെന്ന് അവർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാറുണ്ട്. അതായത് ഒരു പെട്ടെന്ന് ഒരു ജോയിൻറ്റിൽ ഫ്ലെയർ വന്നു കഴിഞ്ഞാൽ ഈ ജോയിൻറ്റ് ഇഞ്ചെക്ഷൻ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ജോയിൻറ്റ് ഇൻഫ്ലമേഷനുള്ള എല്ലാ ജോയിൻറ്റിലും ഇഞ്ചെക്ട് ചെയ്യണമെന്നാണ്? ഒരിക്കലുമല്ല. ഇൻഫ്ലമേഷൻ ഏറ്റവും കൂടുതലുള്ള ജോയിൻറ്റിൽ, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ജോയിൻറ്റ് മാത്രമാണ് നീർക്കെട്ട് വന്നിരിക്കുന്നത്. ഒന്നോ രണ്ടോ ജോയിൻറ്റ് മാത്രമാണെങ്കിൽ മാത്രമേ നമ്മൾ ഇഞ്ചെക്ട് ചെയ്തുള്ളൂ. ബാക്കി 50 joints 20 joints ഉണ്ടെങ്കിൽ ഒരിക്കലും ഇഞ്ചെക്ട് ചെയ്യാത്തില്ല. അത് മരുന്നുകൾ കൂട്ടി തന്നെ, കാരണം ഇത്രയും ജോയിൻറ്റ് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പാടില്ല. ഒന്നോ രണ്ടോ ജോയിൻറ്റ് ആണെങ്കിൽ മാത്രമേ അത് ഇഞ്ചെക്ഷൻ എടുക്കാൻ പാടുള്ളൂ. പിന്നെ എത്ര പ്രാവശ്യം ചെയ്യാ ഇത്? പലപ്പോഴും ഒരു പ്രാവശ്യം ജോയിൻറ്റ് ഇഞ്ചെക്ട് ചെയ്താൽ 6 months ഒരു വർഷത്തിനുള്ളിൽ പിന്നെ നമ്മൾ ജോയിൻറ്റ് ഇഞ്ചെക്ട് ചെയ്യാറില്ല. വീണ്ടും വീണ്ടും അവിടെ നീര് വരികയാണ്. പലപ്പോഴും നമ്മൾ അതിൻ്റെ ഡോസുകൾ വ്യത്യാസപ്പെടുത്തി അസുഖം കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത്. അപ്പോൾ ജോയിൻറ്റ് ഇഞ്ചെക്ഷൻ എടുത്താനുള്ള പ്രശ്നങ്ങൾ, അതാണ് ഒരു രോഗികൾ നമ്മളേക്ക് ചോദിക്കുന്നത്. പലപ്പോഴും പേഷ്യൻസ് വന്ന് ചോദിക്കുന്ന ഒരു കാര്യം, ഈ ജോയിൻറ്റ് ഇഞ്ചെക്ഷൻ എടുത്താൽ അതിൻ്റെ ജോയിൻറ്റ് നശിച്ചു പോകുമോ? അതൊരു തെറ്റിദ്ധാരണയാണ്. പലപ്പോഴും ജോയിൻറ്റ് ഇഞ്ചെക്ഷൻ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ എഫക്റ്റീവായിട്ടുള്ള ടൂളാണ്. വളരെ പെട്ടെന്ന് അസുഖം കൺട്രോൾ ചെയ്യാനും നീർക്കെട്ട് കുറയ്ക്കാനും, അത് നീർക്കെട്ട് കുറയ്ക്കുന്നത് കൊണ്ട് അവിടെ തേയ്മാനം ഉണ്ടാകാതിരിക്കാനും സഹായിക്കും. പിന്നെ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്താണ്? ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏത് ഇൻ്റർവെൻഷൻ പ്രൊസീജിയർ, അതായത് ഒരു ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് എത്ര കോമൺ ആണെന്ന് വെച്ചാൽ വളരെ വളരെ റെയറാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു 10,000-ൽ 1 100,000-ൽ 1 ഒക്കെയാണ് നമ്മൾ ഒരു ജോയിൻറ്റ് ഇഞ്ചെക്ഷൻ എടുത്താൽ അവിടെ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത. 10,000-ൽ 1 എന്നൊക്കെ പറയാം. അതായത് less than 0.1% ആണ്. എസ്പെഷ്യലി ഷുഗർ ഉള്ളവർക്ക് ഈ ജോയിൻറ്റ് ഇഞ്ചെക്ഷൻ എടുത്തു കഴിയുമ്പോൾ 2-3 ദിവസത്തേക്ക് ഷുഗർ കുറച്ച് മുകളിൽ, കാരണം സ്റ്റിറോയിഡ് ഇഞ്ചെക്ട് ചെയ്യുന്നതുകൊണ്ട് 2-3 ദിവസത്തേക്ക് ഇത് മുകളിലോട്ട് പോകാനുള്ള
സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ഷുഗറിൻ്റെ ഗുളികകളും ട്രീറ്റ്മെൻറ്റും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരാൻ സാധ്യതയുണ്ട്. ചെറിയ ഭയങ്കര കൂടുതലൊന്നുമില്ല, ചിലപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന 2-3 യൂണിറ്റൊക്കെ ചിലപ്പോൾ കൂട്ടിയെടുക്കേണ്ടി വരാറുണ്ട്. പക്ഷേ ജോയിൻ്റ് അകത്തെടുക്കുന്നത് കൊണ്ട് അതിൻ്റെ സിസ്റ്റമിക് എഫക്ട്സും വളരെ വളരെ കുറവാണ്. നമ്മൾ ടാബ്ലറ്റ് കഴിക്കുന്ന പോലെയല്ല, ജോയിൻ്റ് അകത്ത് ഇഞ്ചെക്ട് ചെയ്യുന്നതുകൊണ്ട് ജോയിൻ്റ് അകത്ത് മാത്രമേ അതിന് എഫക്ട് കിട്ടത്തുള്ളൂ, കുറച്ചൊരു സിസ്റ്റമിക് എഫക്റ്റ് അതിന് വരത്തുള്ളൂ. അതുകൊണ്ട് ഷുഗറിന് വളരെ കൂടുതൽ കൂടില്ലെങ്കിലും ചിലർക്ക് ചെറിയൊരു ഫ്ലക്ച്വേഷൻ വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇതാണ് ജോയിൻ്റ് ഇഞ്ചക്ഷനെ കുറിച്ച് പറയാനുള്ളത്. അത് വളരെ പേടിപ്പിക്കേണ്ട പ്രൊസീജിയറൊന്നുമല്ല, വളരെ ചെറിയ വേദനയാണ്. അതായത് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ജോയിൻ്റ് അകത്ത് വിചാരിക്കുമ്പോൾ ആൾക്കാർ അയ്യോ എല്ലിനകത്ത് ഇഞ്ചക്ഷൻ, എല്ലാത്തൊന്നുമല്ല, കറക്റ്റായിട്ട് സ്കാൻ ചെയ്ത് കറക്റ്റായിട്ട് ജോയിൻ്റ് അകത്താണ് ഇഞ്ചക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ വേദനയൊന്നും വരില്ല, സാധാരണ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു ചെറിയ വേദന മാത്രമേ വരുകയുള്ളൂ. സൈഡ് എഫക്ട്സ് ഞാൻ പറഞ്ഞു, എഫക്റ്റും ഞാൻ പറഞ്ഞു, ആർക്കാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു.